ഹായ് എവരിബഡി, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ പെരുമ്പാവൂർ താലൂക്കിൽ പാണംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള പെരുമ്പാവൂർ, അതായത് പെരുമ്പാവൂരിൽ നിന്ന് ഉദ്ദേശം ഒരു 15 കിലോമീറ്റർ താഴെയുള്ളൊരു സ്ഥലമാണ്. കുറുപ്പമ്പടിയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ ദൂരം ഉള്ളൊരു സ്ഥലമാണ് പാണിയേലി, അല്ല പാണംകുഴി എന്ന് പറഞ്ഞ സ്ഥലം. ഈ പാണംകുഴിയിലുള്ള ഒരു ബയോ ഫാമിംഗ് ആണ്, ഹരിത ബയോ പാർക്ക് എന്നൊരു പാർക്കിലാണ് നിൽക്കുന്നത്. അത് വിവിധതരം മത്സ്യങ്ങൾ, അതുപോലെ ബയോ പ്ലാന്റുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, വളരെ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജപ്പൻ ചേട്ടൻ ഈ ഫാമിന്റെ മൊത്തം മേൽനോട്ടം വഹിക്കുകയും ഇതിന്റെ ഉടമസ്ഥതയിലുള്ള ആളുമാണ് രാജപ്പൻ ചേട്ടൻ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഈ പാർക്കിലെ കാര്യങ്ങളും ഇവിടെയുള്ള ജൈവ സമ്പത്തുകളെ കുറിച്ചും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും എല്ലാം, ഇവിടെ എത്തിച്ചേരാനുള്ള മാർഗങ്ങളും എല്ലാം നമുക്ക് വിശദമായിട്ട് രാജപ്പൻ ചേട്ടൻ നമുക്ക് നമ്മളോട് സംസാരിക്കും. ഹരിത ബയോ പാർക്ക് എന്ന് പറയുന്നത് പെരുമ്പാവൂരടുത്ത് കോടനാട് മലയാറ്റൂരൊക്കെ അടുത്ത് പാണംകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പാണിയേലിപ്പോര് എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെയും കപ്രിക്കാട് അഭയാരണ്യം എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെയും അടുത്താണ്. ഈ മൂന്നും അടുത്തടുത്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ, അതായത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ടൂറിസ്റ്റായി വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാനും അതുപോലെ തന്നെ കണ്ടുപഠിക്കാനും ഒരു എഡ്യൂട്ടൈൻമെൻറ്റ് പാർക്കാണ് ഹരിത ബയോ പാർക്ക്. നമുക്കിവിടെ കാണാനുള്ളതെന്ന് പറയുന്നത് ഇവിടെ അപൂർവമായ റയർ ഇനം ഒരുപാട് ഐറ്റംസ്, ജീവിതത്തിൽ കണ്ട് പലരും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഏതാണ്ട് ഒരു 70 കിലോ തൂക്കം വരുന്ന അരാപ്പിമ, അത് തൊട്ടടുത്ത് ടാങ്കിൽ കയ്യെത്തുന്ന ദൂരത്താണ് കാണുന്നത്. ആരും കണ്ടാൽ ഒന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അരാപ്പിമ എന്ന് പറഞ്ഞ മത്സ്യം ലോകത്തെ ഏറ്റവും വലിപ്പം വയ്ക്കുന്ന ശുദ്ധജല മത്സ്യമാണത്. അത് ആമസോൺ റിവറിൽ വളരുന്ന, അതുപോലെ തന്നെ ചീങ്കണ്ണി മത്സ്യം, തല ചീങ്കണ്ണിയെ പോലെയും ബാക്കി മീനെ പോലെയും ഇരിക്കുന്ന മത്സ്യം. പിന്നെ അലങ്കാര മത്സ്യങ്ങൾ തന്നെ 10-40 ഇനമുണ്ട്. അതുപോലെ തന്നെ കരിങ്കോഴി, കരിമഞ്ഞൾ. കരിമഞ്ഞൾ എന്ന് പറയുന്നത് കിലോഗ്രാമിന് ഏതാണ്ട് 50,000 രൂപയൊക്കെ വിദേശ രാജ്യങ്ങളിൽ വിലയുള്ളതാണ്. ഇവിടെ നമ്മളത് കൃഷി ചെയ്യുന്നു, കേരളത്തിൽ ആ കൃഷി എത്തിയിട്ടില്ല. കരിയിഞ്ചി എന്ന് പറയുന്നത് വയാഗ്രയ്ക്ക് പകരം തായ്ലൻഡിലെ കൃഷി, തായ്ലൻഡിൽ ഉപയോഗിക്കുന്നതാണ്, അവരുടെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നതാണ്. അത് കരി പോലെ കറുത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഇനം ഇഞ്ചിയാണ്. അതുപോലെ ഷുഗർവള്ളി, വിവിധ ഇനം പക്ഷികൾ, അലങ്കാര പക്ഷികൾ, അമേരിക്കൻ പക്ഷികൾ, അങ്ങനെ വിവിധ ഇനം പക്ഷികളും വിവിധ ഇനം അലങ്കാര കോഴികളും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വിശാലമായ ഒരു വനത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന, പ്രകൃതിയുടെ AC സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഊഞ്ഞാലുകളും സ്ലൈഡറുകളും സ്കൈ വാക്ക്, പിന്നെ നമുക്കിടെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള ഒരു നടപ്പാത, പിന്നെ മുൻകൂട്ടി പറയുന്നവർക്ക് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം, കപ്പ, മീൻകറി, ഇങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഒത്തിണങ്ങി പോകുന്ന. ഫ്രൂട്ട് സലാഡ് ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് തരുന്ന ഫ്രൂട്ടുകൾ തന്നെ പറിച്ചെടുത്ത് സലാഡാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകളെ വളരെയേറെ താല്പര്യപ്രകാരം നമ്മൾ അവരുടെ താല്പര്യം പരിഗണിച്ച് ചെയ്യുന്ന ഒരു പാർക്കാണ് ഹരിത ബയോ പാർക്ക്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് തൊട്ടടുത്ത് തന്നെ, ഈ 2-3 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് ഹോം സ്റ്റേകളും ഉള്ള സ്ഥലമാണ്. കുറഞ്ഞ റേറ്റിൽ മുതൽ ഉയർന്ന റേറ്റ് വരെ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അതായത് പുഴയുടെ നടുക്ക് റിസോർട്ടുകൾ, അങ്ങനെ പല സൗകര്യങ്ങളും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് ധനസഹായത്തോടുകൂടി ചെയ്യുന്ന ഒരു എഡ്യൂട്ടൈൻമെൻറ്റ് പാർക്കാണ് ഹരിത ബയോ പാർക്ക്. ഇത് കോവയ്ക്ക സാധാരണ കാരണം വണ്ണത്തിന് വ്യത്യാസം ഉണ്ടല്ലേ? ശരി, യൂറിൻ വണ്ണം കൂടുതലുള്ള, ശരി, നല്ല വണ്ണത്തിലുള്ള കോവയ്ക്കയാണ്. നമ്മുടെ സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ടൈപ്പല്ല, നല്ല ഇതുണ്ട്, നല്ല വണ്ണം ഉണ്ട്. ഇതതിൻ്റെ ഒരു ചെറുതാണ്. ഇതൊക്കെയാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന, ഈ സൈസിലേ കിട്ടുള്ളൂ. ഇത്
ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. അത് വളരെ ചെറിയ ഒരു കാന്താരി മുളകിൻ്റെ വലിപ്പം അതിൻ്റെ ഫ്രൂട്ട്സിനുള്ളൂ. പക്ഷെ അത് ഒരെണ്ണം കഴിച്ചിട്ട് നമ്മൾ പുളിയുള്ള വാളമ്പുളിയോ എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും അമിതമായ മധുരമായിരിക്കും. നാരങ്ങ വെള്ളമൊക്കെ ഒരു ഉപ്പും പഞ്ചസാരയും ഇടാതെ നാരങ്ങ മാത്രം പിഴിഞ്ഞിട്ട് വെള്ളം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. അപ്പൊ പ്രമേഹ രോഗികൾക്കൊക്കെ ഒരു അനുഗ്രഹമാണ്, മധുരത്തിൽ കഴിക്കാൻ പറ്റും, മധുരമുണ്ടെന്ന് തോന്നും. പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നത് നല്ലതുമാണ്. അപ്പൊ ഇതാണ് മിറക്കൽ ഫ്രൂട്ട്. റാബാന്ന് പറയുന്ന ഫ്രൂട്ടാണത്. വിദേശയിനം ഫ്രൂട്ട് തന്നെയാണ്. നമ്മുടെ അമേരിക്കയിൽ വളരുന്ന അമേരിക്കൻ ഫ്രൂട്ട്സാണ് ബറാബ ഫ്രൂട്ട്. പുളി കലർന്ന ചെറിയ ഫ്രൂട്ടാണ്. ഒരു നെല്ലിക്കയുടെ വലിപ്പം മാത്രമേ ആ ഫ്രൂട്ടിന് ഉണ്ടാവുള്ളൂ. നല്ല മഞ്ഞ കളറായിരിക്കും. പുളി കലർന്ന മധുരമാണ്. ധാരാളമായിട്ട് കൊലകുത്തി ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ തന്നെ എല്ലാം നമ്മൾ നോക്കുന്ന ഭാഗത്ത് എല്ലാം ഉണ്ട്. അവിടെ ഇവിടെ ആയിട്ടല്ല കുരുക്കൾ ഇത് കാണുന്നത്. എന്റെ കായ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നല്ല മറ്റൊരെണ്ണം ചാമ്പയാണ്. നമ്മുടെ ചാമ്പയേക്കാൾ അല്പം കൂടി ആപ്പിൾ ചാമ്പ എന്നൊക്കെ പേര് പറയും. അത് ശരി ശരി, ആപ്പിൾ ചാമ്പ. ഡെരിപ്പൻ്റ് ആപ്പിൾ എന്ന് പറയുന്ന ചെടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ കായ ഉള്ള സമയമല്ല, സീസൺ അല്ലാത്തതുകൊണ്ടാണ്. ഡെരിപ്പൻ്റ് ആപ്പിൾ എന്ന് പറയുന്ന വലിയ ആപ്പിളാണ്. പുളി രസമാണ്. വളരെ അപൂർവമായ ഒരു കൃഷിയാണ് ഡെരിപ്പൻ്റ് ആപ്പിൾ. നല്ല പഴുത്താലും പുളി രസം തന്നെ ആയിരിക്കും അല്ലേ? അത് ശരി ശരി. അച്ചാറിനൊക്കെ ധാരാളമായി ഉപയോഗിക്കും. അത് ശരി ശരി. ഇതിൻ്റെ പൊക്കമാണ് ഒരു പ്രത്യേകത. ഈ 12 അടിയോളം ഹൈറ്റിൽ വളരുന്ന കാന്താരി മുളക് കേരളത്തിൽ വേറൊരു സ്ഥലത്തും ഇല്ല. വളരെ അപൂർവമാണ്. ഇത് ഇപ്പോൾ ഒരു തോട്ടമായി തന്നെ കാന്താരി മുളക് ഇവിടെ വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാം തന്നെ 12 അടിയോളം ഹൈറ്റിലെത്തിക്കഴിഞ്ഞു. ഇനിയും അത് ഉയരത്തിൽ പൊങ്ങുന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് ഇനം കാന്താരിയാണ്. നമ്മുടെ നാടൻ കാന്താരിക്ക് സെയിം തുല്യമായ അതേ കാന്താരി മുളകാണ്. ഇന്നിപ്പോൾ കാന്താരി മുളകിന് 600 രൂപ 500 രൂപയൊക്കെ കിലോഗ്രാമിന് വിലയുണ്ട്. ഇവിടെ കിലോ 400 രൂപയ്ക്ക് നമ്മൾ ആവശ്യക്കാർക്ക്, അതായത് ടൂറിസ്റ്റുകൾ വന്നവർക്ക് പറിച്ച് കൊടുക്കാറുണ്ട്. നാടൻ ലൈവായി തന്നെ കൊടുക്കും. അതപ്പോൾ അവർക്ക് വരുന്നവർക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ്. ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും. ജൈവവും കൂടി ആവുമ്പോൾ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ, അത് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കാന്താരി മുളകാണ് നമ്മൾ കാര്യമായി ഉപയോഗിക്കുക. ഫിഷ് കറി ആണെങ്കിലും കപ്പ മീൻകറി ഇതെല്ലാം കൊടുക്കുമ്പോഴും നമ്മൾ ഈ കാന്താരി മുളകാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും അടി ഉയരത്തിൽ വളർച്ചയുള്ള കാന്താരി ആദ്യമായിട്ടാണ് കാണുന്നത്. വയലറ്റ് സ്വീറ്റ് പൊട്ടറ്റോ. ആ ശരി ശരി. ചോളം ഇനത്തിൽ തന്നെ ഗ്ലാസ്ജം കോൺ എന്ന് പറയും. അതിൻ്റെ കോണിൻ്റെ കോൺ ഉണ്ടായി വരുന്നേ ഉള്ളൂ, പൂ കുലച്ച് വരുന്നേ ഉള്ളൂ. അത് വന്നാൽ വളരെ കളർഫുള്ളാണ്. അതിൻ്റെ പല ഇനം കളർ മുത്തുപാകി ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ഒരു ചോളം ഇനമാണ്. ശരി, ചോളം. നമ്മൾ ആ സാധാരണ മഞ്ഞ നിറത്തിലുള്ള ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം ജൈവ ഇത് തന്നെയാണല്ലേ? മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാതെ വളം എന്ന് പറഞ്ഞാൽ രാസവളം ഇവിടെ ഉപയോഗിക്കാറേ ഇല്ല.
ഇത് ഏതുതരം കാന്താരി തന്നെ മുന്തിരി കാന്താരി എന്നൊക്കെ പറയും. കാന്താരി മുളകിന്റെ അതേ ഉപയോഗം തന്നെയൊക്കെ ഉണ്ട്. അത്രയും എരിവില്ല എന്നേ ഉള്ളൂ. അത് ശരി. നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാവുന്ന വീട്ടിൽ ഷോയ്ക്ക് നടാവുന്നതാണ്. മുറ്റത്തൊക്കെ ഒരലങ്കാരമായി തന്നെ കൃഷി ചെയ്യാവുന്ന മുന്തിരി കാന്താരി, അല്ലെങ്കിൽ നീലക്കാന്താരി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. ശരിയാ. വളരെ കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള ഒരു ഇതാണ്. നല്ല ഗ്ലേസിങ്ങും എരിവും അതുപോലെ തന്നെ ഉണ്ടാവൂലെ? ആ ഉണ്ട്. പഴുത്തു തുടങ്ങിയ ഇതുണ്ട്. ഇതാണ് മുള്ളാത്ത എന്ന ചെടി. ഇത് സാധാ ആച്ചോളാണോ? അതെ അതെ, തമിഴ്നാട്ടിലാണ് സാധാരണ ഈ കൃഷി ഉള്ളത്. അതെ, ശരി ശരി. അതെ, ചോളത്തിന്റെ നമ്മുടെ നാട്ടുപ്രദേശത്ത് നമ്മുടെ കേരളത്തിലും ചോളത്തോട്ടം ഉണ്ടായി വരികയാണ്. അത് എന്റെ ഇനത്തിൽ പെട്ടണ ഇഞ്ചിയാണല്ലേ? നമ്മുടെ തായ്ലൻഡിലെ മെയിൻ കൃഷിയാണ് കരിയിഞ്ചി. നമ്മുടെ ഇവിടെ വയാഗ്രയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയാണ് അത് ചെയ്യുന്നത്. കറുത്താണ്, ഇരുണ്ട കളറാണ്, കരിക്കട്ടയുടെ കളറാണ് അതിൻ്റെ കിഴങ്ങിന്. കേരളത്തിൽ വളരെ അത്യപൂർവമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറേ നമുക്ക് ഷുഗറിന് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന ഷുഗർ വള്ളി എന്നറിയപ്പെടും. നമ്മുടെ ചുറ്റമൃതിനോട് ഏകദേശം സാമ്യമുണ്ട്, പക്ഷെ ചുറ്റമൃതല്ല. അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഇഞ്ച് നീളത്തിൽ ചതച്ചിട്ടിട്ട് വെള്ളം കുടിച്ചാൽ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴേക്ക് പോരുന്ന അവസ്ഥയാണ്. ഇതാണ് മുമ്പേ പറഞ്ഞല്ലേ പ്രമേഹം. ഷുഗർ വള്ളി എന്നൊക്കെ അറിയപ്പെടും. നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. വടക്കൻ ജില്ലയിൽ എവിടെയോ അപൂർവമായി ഉണ്ട്. ഇത് പ്രമേഹത്തെ പെട്ടെന്ന്, നമ്മുടെ ഈ ഷുഗർ ലെവലിനെ പെട്ടെന്ന് താഴേക്ക് വരുത്താൻ ശേഷിയുള്ളൊരു ഒറ്റമൂലിയാണ്. കഴിച്ചാൽ ഏതാണ്ട് ഒരു ഒറ്റ 3-4 ദിവസം കഴിച്ചാൽ തന്നെ ഷുഗർ നല്ല നിലയിൽ താഴേക്ക് പോകും. മാത്രമല്ല ഈ രോഗം വന്ന് കാലൊക്കെ പഴുക്കുന്ന ആ രോഗികൾക്ക് ഇത് കഴിച്ചാൽ പെട്ടെന്ന് രോഗം ഒരുപാട് മാറ്റം വ്യത്യാസപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് പ്രകൃതിയുടെ എ സിയിലേക്കാണ്. നാച്ചുറലായിട്ടൊരു എ സി, എങ്ങനെ നമുക്ക് എ സി നാച്ചുറലായിട്ടുണ്ടാക്കാം, എത്ര ചൂടുള്ള സമയത്തും ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ഓക്സിജനും അതോടൊപ്പം തന്നെ നല്ല തണുപ്പും. ബുദ്ധ ബാമ്പുവാണ് ഇതിൻ്റെ കവാടമായി പിടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു വനത്തിലേക്ക്, സ്വാഭാവിക ഫോറസ്റ്റിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു ഇതാണുള്ളത്. വനവൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ച് ഒരു വനമാക്കി മാറ്റി അതിൻ്റെ ഉള്ളിലാണ് കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലാസം തോന്നുന്ന ഒരവസ്ഥയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കുന്നതും അതിനകത്തിരുന്നാണ്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ ഒരു സംതൃപ്തിയാണ്. അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്ന, ഇവിടെ നിന്ന് തന്നെ പറിക്കുന്ന ഫ്രൂട്ട് സലാഡ്, അതോടൊപ്പം ഫിഷ് കറി മീൽസ്, ഇങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യുന്നത് ഈ വനത്തിനുള്ളിൽ വെച്ചാണ്. വളരെ ആകർഷണമായ രീതിയിലാണ് കാര്യങ്ങൾ. നല്ല ഇതിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല കൂളിംഗ്. ആഹാ, കുനിഞ്ഞു വേണം പോവാനായിട്ട്. നല്ല തണുപ്പാണ്. ചെറിയ മഴ ഉണ്ടെങ്കിൽ തന്നെ നല്ല, നമുക്കറിയാം ഇതിനകത്ത് കിടക്കുമ്പോൾ അറിയാം നല്ല വായുവിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ പറ്റും. നല്ല വേനൽക്കൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നല്ല ഉല്ലാസമായിരിക്കും. ഒരു പാർക്കാണ്.
ഇത് സ്കൈവാക്ക് അല്ലേ? സ്കൈവാക്ക് ഇവിടെ വരുന്ന അധികം സ്കൂൾ കുട്ടികൾ ടൂർ വരുമ്പോൾ അവർക്കൊക്കെ കയറി ഒന്ന് മരത്തിന്റെ മുകളിൽ വരെയും എത്താവുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അത്. അവരുടെ മേലിലേക്ക് പോകണത് അല്ലേ ഉയരത്തിലെ? ഈ പ്രകൃതിസ്നേഹിയുടെ ജൈവ കലവറയായ ഹരിത ബയോപാർക്കിൻ്റെ ബാക്കി വിവരണങ്ങൾ പാർട്ട് 2 ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. വിവിധ ഇനം അപൂർവ മത്സ്യങ്ങൾ, പക്ഷികൾ, മീൻകുളം, ചീനവല, ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അവിടെ തന്നെ കറി പാചകം ചെയ്യുക എന്നിങ്ങനെയുള്ള രസകരങ്ങളായ വിവരണങ്ങളാണ് പാർട്ട് 2 ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.